നെയ്ച്ചോറ് കിട്ടുന്ന ഒരു കടയല്ലേ ഇവിടെ, എവിടെയാണെന്ന് അറിയാം? പള്ളിയോട് ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ പുതിയ റോഡിലുള്ള മാങ്ങലറ ജംഗ്ഷനിലാണ്. ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്, മാങ്ങലറ പള്ളി. ഇതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ കടയുണ്ട്, രുചിയുടെ കാര്യത്തിൽ വളരെ അധികം മുകളിലാണ് ഈ ഇറച്ചിച്ചോറ് കിട്ടുന്ന ഈ കട. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇറച്ചിച്ചോറ് കിട്ടുന്ന നമ്മുടെ കട. ഇവിടെ ഒരു മോനും ഉപ്പായും കൂടെ കൂടിയിട്ടാണ് ഇവിടെ ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത്. നമുക്ക് കയറിയിട്ട് അതിൻ്റെ രുചിയുടെ പെരുമയെന്ന് അറിയാം. എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ? ഇതാണ് ഹനീഫ്ക. ഹനീഫ്ക ആണ് ഈ ഇറച്ചിച്ചോറ് വെക്കുന്നതിന്റെ ഒരു പ്രധാന കർമ്മി എന്ന് പറയാം. എത്ര ആളായിരിക്കും നമ്മുടെ ഇറച്ചിച്ചോറിന്റെ? ഞാനിത് 18 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. 18 വയസ്സ് മുതൽ തുടങ്ങി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 64 വയസ്സായി. 64 വയസ്സായി. കണക്ക് കൂട്ടിക്കും എത്ര വർഷമായിട്ടുണ്ട് ഇതിന്റെ രുചിയുടെ കൈപ്പുണ്ണി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരൊക്കെയുണ്ട് ഇവിടെ നമുക്ക് കുക്കാനായിട്ട്? ഞാനും മോനും. മോനും നമ്മളൊക്കെ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു പുതിയ എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് വേറെ വല്ല ജോലിക്കും പോകുമ്പോൾ വാപ്പയുടെ കൂടെ നിന്നിട്ട് സ്വന്തം കുടുംബപരമായി കിട്ടിയ ഒരു തൊഴിലിന് ഒപ്പം കൂടെ കൊണ്ടുനടക്കുന്ന ഒരു മോനുണ്ട്. അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ ഇറച്ചിച്ചോറിന്റെ കുക്കിംഗ് നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അല്ലേ? അതിനകത്തേക്ക് പോകാം നമുക്ക്. എന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായി മകനെ ഇപ്പൊ തന്നെ കാണിച്ചു തരാൻ ഞെട്ടരുത്. ഓക്കെ, എവിടെയൊക്കെയാണുള്ള മകൻ? എന്താ പേര്? സിനാറിനെ കണ്ടോ? ഒരു മുതലാളിയുടെ ഒരു ലുക്ക് ഇല്ല ഇവിടെ നിന്ന് പണിയെടുക്കുന്ന, കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലാളിയെ പറയത്തുള്ളൂ. ഇക്ക അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അനീഫ്ക്കാടെ മോൻ സിനാർ. അപ്പൊ സിനാറും അനീഫ്ക്കായും കൂടെ കൂട്ടിയിട്ട് ഇന്ന് അത്യുഗ്രമായിട്ടുള്ള വായിലെ രുചി ഊറുന്ന രീതിയിലുള്ള ഒരു ഇറച്ചിച്ചോറ് സ്പെഷ്യൽ ആണ് നമ്മൾ ഇന്നുള്ള ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. ഇക അപ്പൊ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി ഞങ്ങൾ തയ്യാറ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ശരി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊരു സ്പെഷ്യൽ ആയിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ചതച്ചെടുത്ത മുളക്, ഇഞ്ചി, വെള്ളുള്ളി, ഇതെല്ലാം ചതച്ചെടുക്കും. ഓക്കെ, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ചതച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഈ സവാളയിലേക്ക്, അല്ല 20 കിലോ സവാള. 20 കിലോ സവാളയിലേക്കാണ് നമ്മൾ അത്രയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടത്. അതിന്റെ കൂടെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് അല്ലേ? തക്കാളി 4 കിലോ. പിന്നെ ഒരു പൈനാപ്പിള്, മല്ലിപുതിന. ഈ തൈര് എന്തോരം ഇത് ഒഴിക്കുന്നുള്ള പ്രത്യേകത എന്താണുള്ളത്? ശരിക്കും നമ്മളിപ്പോ മറ്റേ വാളമ്പുളിയോ കുളമ്പുളിയോ ഒന്നും ഇടാറില്ല. അപ്പൊ മറ്റു കറികളിലൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ ഈ ഇറച്ചിയിലേക്ക് ഇത് പിടിക്കാൻ പറ്റും? അതല്ല, ഈ തൈരിട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ പുളിനെ കഴിഞ്ഞാൽ കൂടുതൽ പിടിക്കും കേട്ടോ. ഈ വീട്ടില് കുടംപുളിയും മറ്റേ വാളമ്പുളിയും ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കിടിലമായിട്ട് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കുന്നതാണ് പറയണത്. എക്സ്പീരിയൻസ്ഡ് ആന ചെയ്തോക്കിട്ടുണ്ട്. അത് 1 ലിറ്റർ അല്ലേ? നാരങ്ങ നീര്. എത്ര നാരങ്ങ ഉണ്ടാവും? അങ്ങനെ എട്ട് നാരങ്ങ കണക്കാണ് കേട്ടോ, കൃത്യമായിട്ട് കണക്ക ഒഴിച്ചോ. നമ്മളെ തൈരിന്റെ കൂടെ 8 നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുള്ള ഒഴിച്ചിട്ടുണ്ട്. ഇത് എത്ര ആൾ എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കണക്കാൻ പഠിക്കാനായിട്ട്? നിത്യത്തൊഴിലല്ലേ ഈ? നമ്മൾ ഈ ഗാർഡനിലൊക്കെ പൂവട്ടത്തില്ലേ, എന്ത് പറഞ്ഞ പോലെയാണ് ചുമ്മാ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുന്ന പോലെയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇതൊക്കെ പഠിപ്പിച്ചാണോ? നമ്മൾ നേരത്തെ ഒന്ന് മിക്സപ്പ് ചെയ്ത് വെച്ചിരുന്നതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കാം. സാധാരണ നമ്മളേ ഈ പൊടി ഉപ്പാണല്ലോ കാണുന്നത്, കല്ലുപ്പിടാൻ കാരണം എന്താണ്? ഉപ്പ് കൂടുവോ? ഇതാണ് നല്ലത്. മറ്റേ ഉറവ് കുറവായിരിക്കും. കിളക്കണേ 60 വർഷമായിട്ട് ഇളക്കുന്നുണ്ടല്ലേ? പിന്നെ 60 അല്ല, അത്രയൊന്നും അല്ല. 18 വയസ്സിലാണ് ഞാൻ പണിക്ക് ഈ പണിക്ക് ഇറങ്ങിയത്. അപ്പം 60 വയസ്സാകുമ്പോഴത്തേക്ക് കട തുടങ്ങിയിട്ട് ചെറിയ കടയായിരുന്നു പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത് വലിയ കട എടുത്തതാണ്. ചെയ്യുന്ന തൊഴിലില് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി തന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എന്തൊരു ചൊല്ലുണ്ട്, അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കൈ മോനും. കണ്ടില്ലേ എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത്, അതിന്റെ രുചി പറയാനുണ്ട്. ഇതാണ് ശരിക്കും ഗ്ലോബലായിട്ട് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ കടയിലെ ഒരു അളവ് പാത്രം. ഇതുണ്ടോ അതിന്റെ ഒരു ലുക്ക് ഉണ്ടോ? ആ ഒരു 10 കിലോ ഓക്കെ, 10 കിലോ ഇറച്ചിക്ക് ഒരു പാത്രം മസാല. അത് ശരിക്കും കൂടുതൽ തന്നെയാണല്ലോ. സത്യം പറഞ്ഞുണ്ടെങ്കിൽ സാധാരണ മറ്റേ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഇതിപ്പോ ഏതിനു വേണ്ടിട്ടാ? ചിക്കനോ ഇറച്ചി?
പൊട്ടിച്ചോട്ടുള്ള മസാല എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ചിക്കൻ തയ്യാറാകുന്നു, ഒരു സൈഡിൽ മസാല തയ്യാറാകുന്നു. ഇറച്ചിച്ചോറിന്റെ ഒരു അതി ബഹുലമായ സംഭവമാണ് ഇനി അടുത്ത കാണാം. ഇതിനൊക്കെ ചെയ്യാൻ പോകുന്നത് ഉപ്പ് മഞ്ഞൾ ഇറച്ചിയിലേക്ക്. ഇറച്ചിച്ചോറിന്റെ ഒരു പ്രധാന ഐറ്റം തീർച്ചയായിട്ടും ഇറച്ചി തന്നെയായിരിക്കും. അതിലേക്ക് മഞ്ഞളും ഉപ്പ് ഉപ്പ് വീണ്ടും ഇടണം അല്ലേ. ഓക്കെ, ഇറച്ചിയിലേക്ക് നമ്മൾ മസാല ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ മസാലേന്റെ പകുതി ഇതിലേക്ക് ചേർത്തു. ആ, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇന്നത്തേക്ക് ഇടാൻ പോവാം. ഇത് എന്തൊരു ഇറച്ചിയിലേക്കാണ് ഇത് ചേർക്കുന്നത്? എത്ര കിലോ ഇറച്ചി ഉണ്ടാവും? അതാണ് ഇവിടുത്തെ കണക്ക്. ഇറച്ചി ചോറിൽ ഇറച്ചി തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവും അല്ലേ. സിനാറിന്റെ കൈക്ക് എളുപ്പത്തിന് ഈ മറ്റേ മസാല ഇളക്കാൻ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചു, വലിയൊരു തവി തന്നെയാണ് ഉപയോഗിച്ചത്, ചട്ടവും വലിയ ചട്ടവും ഉപയോഗിച്ചു. ഫുള്ള് ഡിറക്ഷൻ മാത്രമാണ് ഈ കട മാറുന്നത്. മോനാണ് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി അത് തീ കൊടുത്ത് ഉപയോഗിക്കാനുള്ള പരിപാടിയാണ്. സിനാറിനി അടുത്ത് തന്നെ ചെയ്യാൻ പോണ നമ്മള് വെള്ളമീൻ ചോറ് വയ്ക്കാനായിട്ടാണ്. ഓക്കെ, ശരി വെച്ചോ. 12 കിലോ അരി ഉണ്ട്. 12 കിലോ പാട്ടക്കണക്കാണ്. പാട്ടക്കണക്ക് എന്ന് പറഞ്ഞാൽ 4 കിലോന്റെ പാട്ടയാണ്. ആ പാട്ടയില് 3 പാട്ട അരി ഉണ്ട്. ഓക്കെ, അതിന് ഇതേപോലെ വെള്ളം വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 24 3 പാട്ട അരിക്ക് 6 പാട്ട വെള്ളം, അതായത് ഇരട്ടിയാണ്. 1 കിലോ അരിയാണെങ്കിൽ 2 പാട്ട വരും. ഡബിൾ വരും. ആ, അതാണ് അതിന്റെ ഒരു ബേസിക് കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തു. എത്ര അരി ഇടുന്നു? അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കാം. കറ മസാല 25 ഗ്രാം ഉണ്ട്. ഏലക്ക, കറയാമ്പൂ, കറുകപ്പട്ട എല്ലാം കൂടെ കൂട്ടി 12 കിലോ അരിക്ക് 25 ഗ്രാം ഗരം മസാല നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പൊ സിനാർ അതാണ് ചേർത്ത് തിളച്ചിട്ടുണ്ടായിരുന്ന വെള്ളത്തിലേക്കാണ് അത് ഇട്ടത് അല്ലേ. ആ, പിന്നെ മല്ലിപ്പൊതി ഇട്ടു. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കാണെങ്കിൽ മെയിൻ ആയിട്ട് സിനാറിന്റെ കൈക്ക് തന്നെ വേണ്ടി വരും. അതിന് ഇവിടെ തന്നെ വരേണ്ടി വരും അല്ലേ. ഇനി എത്ര എടുക്കും ഇതൊന്ന് റെഡി ആവാൻ? ആ, ഓക്കെ, നമ്മളാ ചിക്കൻ ഇറച്ചിയിലേക്ക് ചേർത്ത മസാലയാണ് ബാക്കി. ഇറച്ചിയിലേക്ക് ചേർത്ത മസാലയുടെ ബാക്കി മസാല നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്തു. ആ വെള്ളത്തിലിട്ടാണ് മറ്റേ അരി വേവിച്ചെടുക്കാൻ പോകുന്നത്. കഴിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ കഴിക്കാം, റെഡി ആക്കിയോട്ടെ. പിന്നെ എന്താ ഈ എഴുതി വെച്ചേക്കണൊക്കെ എന്നാണ് ശരിക്കും? ബുക്ക് ചെയ്തേക്കുന്ന ഓർഡറാണോ? ഓ, ഏണ്ടോ, ഇവിടെ ഇവിടെ നമ്മള് എന്താ ബുക്കിലോ കമ്പ്യൂട്ടറിലൊന്നും അല്ല നോട്ട് ചെയ്യണേ, ഫുള്ള് നാച്ചുറൽ പരിപാടിയാണ്. ഏണ്ടോ, ഈ ബോർഡിന്റെ ഈ അലമാരിയുടെ സൈഡിലുള്ള ആ ഏരിയയിലാണ് ഇവിടുത്തെ ഓർഡറുകളും കാര്യങ്ങളെല്ലാം എഴുതി വെക്കണേ. രസമുള്ള കാഴ്ചകൾ ഇനിയും ഉണ്ട്, കാത്തിരിക്കണം. വാപ്പച്ചി ഭയങ്കര തിരക്കില്ലെന്ന് തോന്നല്ലേ. നമ്മളിവിടെ മഞ്ഞപ്പൊടി ഇടുമ്പോഴും അരി വെക്കുമ്പോഴും വാപ്പച്ചി അതിൽ ഓടി നടക്കുക. ഈ പ്രായത്തിലെ എനർജി. ഇത് കുറച്ചു നേരം വേഗം വേണ്ടിട്ട് മൂടി വെക്കണം അല്ലേ. മൂടിക്കും. ഇപ്പൊ നമ്മളത് മൂടി വെച്ചിട്ടുണ്ട്. അവിടെ അരി വേകാൻ വേണ്ടി അത് മൂടി വെച്ചു, ഇറച്ചി വേകാൻ വേണ്ടി അത് മൂടി വെച്ചു. ഇക്ക ഭയങ്കര തിരക്കില്ല. വേറെ അതെന്തുണ്ടാക്കാനുള്ള ഇക്ക? ഇതെന്തുണ്ടാക്കാനുള്ള ബീഫ് ബിരിയാണിയോ? ചോദിച്ചു. ഇത് ബീഫ് ബിരിയാണിക്കുള്ള ഇതാണ്. ആ, അതുകൊണ്ടാ ഈ പണ്ട് കാലത്തുള്ള ആൾക്കാരെ ഈ മൃഗങ്ങളൊക്കെ നമ്മള് അറുത്തിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പൊ ഇത് അതൊരു പാവമായതാണ് ആൾക്കാരെ പറഞ്ഞത്. കൊന്നാ പാവം തിന്നാ കൊല്ലുന്നതിന്റെ പാവം തീർന്നോളും. ആ, സാധാരണ നമ്മള് ബിരിയാണിയിലൊക്കെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ എസെൻസ് ആണ് ഉപയോഗിക്കും. പിന്നെ കളർ പൗഡർ നമ്മളിവിടെ ഒന്നുമില്ല. ഒരു സംഭവം ഇല്ല. പൈനാപ്പിള് കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഇപ്പൊ വെള്ളത്തിലേക്ക്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഒരു പ്രിസർവേറ്റീവ് ഇല്ല. സിനാര് എത്ര വരെ പഠിച്ചായിരുന്നു? സിനാര് പ്ലസ് 2 വരെ. പ്ലസ് 2 കഴിഞ്ഞിട്ട് സ്വന്തം ബിസിനസ്സായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇക്ക ഇപ്പൊ സിനാർ പറഞ്ഞിട്ട് ആര് ഒരുപാട് ബിരിയാണി ഇവിടെ ഇറച്ചിച്ചോറ് ഇവിടെ ഉണ്ടാക്കത്തില്ല. അതിനൊരു പ്രത്യേക കണക്കുണ്ടെന്നാണ്. അതിന്റെ കൂടുതൽ ഉണ്ടാക്കത്തില്ല, കുറവ് ഉണ്ടാക്കത്തില്ല. അതിന്റെ ഒരു കാര്യം എന്താ? ചുരുങ്ങിയ മട്ടി ഇവിടെ അങ്ങോട്ട് പോവുക. അത് തന്നെ വികസനം. വളരെ ചെറിയ അളവിലുണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് ക്യൂ നിന്നിട്ട് തിരിച്ചു പോകില്ല കിട്ടാതെ. എത്ര തിരക്കാ ഇവിടെ? ഇതെന്തരിയാണ് കിട്ടുന്നത്? പുഴുക്കലരിയാണ്. പുഴുക്കലരി. ഓക്കെ ഓക്കെ. ബിരിയാണി അരി ഒന്നും അല്ലല്ലേ. ഇതിപ്പം നമ്മള് 12 കിലോ അരി അല്ലേ. കൈപുണ്യവും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര കൊടുക്കുക? എത്ര കൊടുക്കും? കസിച്ചൊരു മണിക്കൂറിൽ റെഡിയാവും. എത്ര എണ്ണം പോകാനുണ്ട്? ഒരു 10,000 ഒക്കെ വെച്ച് പോവും. ആയിരം ആക്കാനുള്ള ഓർഡറും ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷെ വാപ്പ സമ്മതിക്കില്ല. ചെറുത് മതി.
ഓരോരുത്തർക്ക് എടുക്കാൻ പറ്റുന്ന ചുമട എടുക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തോടെ ചിലപ്പോ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ ഒരു പള്ളിയുടെ അനുഗ്രഹത്തിന്റെ ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞു. പിന്നെ ദേവാലയങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹം ഉണ്ടല്ലോ. അതേത് ദേവാലയം ഏത് ദേവാലയമായാലും പള്ളിയോട് ചേർന്നിട്ടാണ് ഈ കട ഇരിക്കുന്നത്. മഹാലറ പള്ളി അല്ലേ? മഹാലറ പള്ളി. മഹാലറ പള്ളി. മഹാലറ പള്ളി.